സിനിമാ താരം ദിലീപുമായി ബന്ധപ്പെട്ട കേസിൽ നെയ്യാറ്റിൻകര രൂപതാ ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവലിന്റെ പേര് വലിച്ചഴിക്കപ്പെട്ടതിൽ ശക്തമായ പ്രതികരണവുമായി നെയ്യാറ്റിൻകര രൂപത. രൂപത വികാരി ജനറാൾ മോൺസിനോർ ജി കൃഷ്ണദാസ് പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെയാണ് ഇത് സംബന്ധിച്ച നിലപാട് രൂപത വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രസ്തുത കേസിലെ പ്രതിയുമായോ സിനിമാ നടൻ ആരോപണം ഉന്നയിച്ചു എന്ന് പറയുന്ന വ്യക്തിയുമായോ നെയ്യാറ്റിൻകര ബിഷപ്പിന് യാതൊരു ബന്ധവുമില്ല എന്ന് പ്രസ്താവനയിൽ അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നുണ്ട്. ഒരു സമുദായത്തിന്റെ ആത്മീയ നേതാവ് എന്ന നിലയിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ബിഷപ്പിനെ തെറ്റായ ആരോപണങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിലൂടെ തെറ്റായ സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അഭ്യൂഹം പരത്താൻ ഉദ്ദേശിച്ചുള്ളതും വാസ്തവ വിരുദ്ധവുമാണെന്നും നെയ്യാറ്റിൻകര രൂപതയ്ക്ക് വേണ്ടി വികാരി ജനറാൾ വ്യക്തമാക്കി. ബിഷപ്പിനെ ഇത്തരം വിഷയങ്ങളിൽ വലിച്ചഴിക്കുന്നത് ഒഴിവാക്കണമെന്ന അഭ്യർത്ഥനയോടെയാണ് പ്രസ്താവന അവസാനിക്കുന്നത്. നേരത്തെ കേസിൽ ജാമ്യത്തിനായി നെയ്യാറ്റിൻകര ബിഷപ്പിനെ ഇടപെടുത്തിയെന്നും അതിന് പ്രതിഫലമായി സംവിധായകൻ ബാലചന്ദ്രകുമാർ പണം ആവശ്യപ്പെട്ടുവെന്നും നടൻ ദിലീപ് ആരോപിച്ചിരുന്നു. ഇതേ തുടർന്ന് നെയ്യാറ്റിൻകര ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവലിനെതിരെ നിരവധി അഭ്യൂഹങ്ങളാണ് മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അത്തരം അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ടാണ് വിഷയത്തിൽ വ്യക്തത വരുത്തി നെയ്യാറ്റിൻകര രൂപതയുടെ പ്രസ്താവന പുറത്തിറങ്ങിയിരിക്കുന്നത്. ബിഷപ്പിനെ ഈ കേസിലേക്ക് വലിച്ചഴിച്ചത് സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാനാണ് എന്ന് സംവിധായകൻ ബാലചന്ദ്രകുമാർ പ്രതികരിച്ചു.